രാജീവ് സംസാരിക്കുന്നു. അതിനുശേഷം തീർച്ചയായും തിരുവനന്തപുരത്തേക്ക് പോകാന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇതുവരെ നോട്ടീസ് കൊടുത്തായിട്ട് ഒരു ഇൻഫർമേഷനും ഇല്ല. അല്ല സർ, എന്നെ ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം കൺസിഡർ ചെയ്യണം, ബാക്കിയുള്ള എവിഡൻസുകൾ എടുക്കണം. എടുത്തു കഴിഞ്ഞിട്ട് നോക്കിയിട്ട് അവരെന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് അല്ല, ഇനിഷ്യൽ സ്റ്റേജ് ആണ് ശരിക്കും പറഞ്ഞത്. ഇൻവെസ്റ്റിഗേഷൻ തുടക്കം ആയിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷന്റെ പ്രോഗ്രസ് അനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവും. ഇതുപോലെ ഇന്ന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൗണ്ടർ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അതെല്ലാം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. സാധാരണഗതിയിൽ ഇത്ര വലിയ കേസിൽ സാധാരണഗതിയിൽ നല്ല സമയമെടുക്കും. ഓരോ സാക്ഷികൾ വരുമ്പോഴും അത് ചോദിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയം നമ്മൾ കൊടുത്തല്ലേ പറ്റുള്ളൂ. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് അത്ര സമയം കൊടുത്തേ പറ്റുള്ളൂ. ഒരു കേസും ഒന്നോ രണ്ടോ മൂന്നോ ഒരാഴ്ച കൊണ്ട് തീരുന്ന ഒരു അങ്ങനത്തെ ഒരു മെക്കാനിസം എന്തായാലും ഇന്ത്യയിലില്ല. ചോദ്യം ചെയ്യാനായിട്ട് ഇനിയും സാക്ഷി മൊഴികൾ വരുമ്പോൾ ചോദ്യം ചെയ്യാമല്ലോ. ചോദ്യം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചോദ്യം ചെയ്യാം. അല്ല, ചോദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ പല കാര്യങ്ങളും അറിയാനുണ്ടല്ലോ. ഓരോ സാക്ഷിയും, ഒരു സാക്ഷി മാത്രമല്ല, എല്ലാ സാക്ഷികളെയും ഒരു ചോദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ ഈ സാക്ഷിയെ കാണുന്നത് കൊണ്ട് മാത്രമാണ്, നമ്മൾ ഈ സാക്ഷിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തെ ഇത്ര ദിവസം. ബാക്കിയുള്ള സാധാരണക്കാരെയും ആളുകളെയും ചോദ്യം ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കുന്നു നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ആ ആസ്പെക്ട്സ് എല്ലാം അവർ കൺസിഡർ ചെയ്യേണ്ട. എന്നെ ഇതുപോലത്തെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ലാണ്ട് ചെയ്യില്ലല്ലോ. പിന്നെ ഒരു നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരാളെ രാജ്യദ്രോഹ കുറ്റത്തിൽ പെടുത്തുക എന്നുള്ളതാണ്. അതിന് SC ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിലോ അല്ലെങ്കിൽ ഫോറിൻ ഐഡന്റിറ്റി പോലത്തെ ഒരു ഫോൾസ് ഇംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ചെയ്യണമെന്നാണ് ഞാൻ പറയണേ. അതിനുള്ള ഉത്തരവാദിത്തം എല്ലാ ഏത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആണെങ്കിലും അവർക്കുണ്ട്. ഇതുവരെയുള്ള നടപടികളെല്ലാം നിയമപരമായിട്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അഡ്വക്കേറ്റ് രാജീവ് വളരെ വ്യക്തമായി തന്നെയാണ് അത് വിശദീകരിക്കുന്നത്. നിയമപ്രക്രിയ വളരെ വിശദമാകുന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നത്.